ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കോളാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെയാണ് MySQL ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിലെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാമെന്നുമാണ് നോക്കിയത്. ആദ്യമായിട്ട് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിലോട്ട് ഡേറ്റ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം MySQLലെ കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഓൾട്ടർ ടേബിൾ എന്നുള്ള ഒരു ക്വയറി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിളിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾട്ടർ ടേബിൾ എന്നുള്ള ക്വയറിയെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വയറി എഴുതുകയാണ്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിനൊരു പേര് കൊടുക്കാം, എംപ്ലോയി. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ദെൻ അതിനകത്തേക്ക് ഓരോ കോളംസ്, ഒന്നാമത്തെ കോളം ഐ ഡി, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് കൊടുക്കാം, ഐ ഡി ഇൻറ്റ്. അതിന് ഓട്ടോ ഇൻക്രിമെൻ്റ് എന്നുള്ളൊരു കൺസ്ട്രെയിൻറ്റ് കൊടുക്കാം. ഓട്ടോ ഇൻക്രിമെൻ്റ് എന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള വാല്യൂസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനകത്തേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് വാല്യൂസ് ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നോളും. അതിനാണ് ഓട്ടോ ഇൻക്രിമെൻ്റ് എന്നുള്ള കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രൈമറി കീ, ഐ ഡി എന്ന് പറയുന്നത് പ്രൈമറി കീ ആയിരിക്കും, അതുകൊണ്ട് പ്രൈമറി കീ എന്നുള്ള കൺസ്ട്രെയിൻറ്റും കൂടി നമുക്ക് അവിടെ കൊടുക്കാം. രണ്ടാമതായിട്ട് നെയിം എന്നുള്ളൊരു കോളം, അല്ലെങ്കിൽ എംപ്ലോയി നെയിം എന്നുള്ള ഒരു കോളം, എംപ്ലോയി നെയിം. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് വർക്കാർ 100, വർക്കാർ 100 കൊടുക്കാം. ദെൻ അതിനുശേഷം സാലറി എന്നുള്ളൊരു കോളം, സാലറി. ഡെസിമൽ 10, 2, ഡെസിമൽ ഡേറ്റ ടൈപ്പിൽ സാലറി എന്നൊരു കോളത്തിന് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും മതി തൽക്കാലം. ഓക്കെ, അപ്പം നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വയറി ഇവിടെ എഴുതിക്കഴിഞ്ഞു. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മൾ ഏത് ഡേറ്റാബേസിനകത്തേക്കാണ് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കുറേ ഡേറ്റാബേസസ് ഉണ്ട് ഓൾറെഡി. അതിലൊരു ഡേറ്റാബേസിനെ ഞാൻ സെലക്ട് ചെയ്യാണ്. കമ്പനി എന്നുള്ള ഈ ഡേറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ യൂസ് കമ്പനി ഈ ക്വയറി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അതിനുശേഷം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വയറി എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടേബിൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ടേബിൾസ് എന്നുള്ള ക്വയറി, ഷോ ടേബിൾസ് എന്നുള്ള ക്വയറി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇതിനകത്ത് എംപ്ലോയി എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ടേബിളിനെ എങ്ങനെയാണ് നമുക്ക് ഓൾട്ടർ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഡിസ്ക്രൈബ് എംപ്ലോയി, ഡിസ്ക്രൈബ് ക്വറി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടേബിളിൻ്റെ ഓവറോൾ സ്ട്രക്ചർ കാണാൻ പറ്റുന്നതാണ്. ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനകത്ത് നമ്മുടെ ടേബിളിനകത്ത് ഏതൊക്കെ കോളംസ് ഉണ്ട്, അതിൻ്റെ ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്, അതിന് ഏതൊക്കെ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ കാണാം നമുക്ക് 3 കോളംസ് ആണ് ടേബിളിനകത്തുള്ളത്. അതിൻ്റെ ഡേറ്റ ടൈപ്സ്, കറസ്പോണ്ടിങ് ഡേറ്റ ടൈപ്സ് നമുക്കിവിടെ കാണാം. ഇനി ഈ ടേബിളിനെ ഒന്ന് ഓൾട്ടർ ചെയ്യാം. ഒന്നാമതായിട്ട് ഈ ടേബിളിനകത്തേക്ക് എങ്ങനെയാണ് പുതിയൊരു കോളത്തിനെ ആഡ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഓൾട്ടർ ടേബിളിൻ്റെ പേര് എംപ്ലോയി എന്നുള്ളതാണ് ടേബിളിൻ്റെ പേര്. ഓൾട്ടർ ടേബിൾ എംപ്ലോയി, എംപ്ലോയി എന്നുള്ള ടേബിളിനെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യാൻ പോകുന്നത്.
പുതിയൊരു കോളം ആഡ് ചെയ്യാനാണ് പോകുന്നത്. സോ ആഡ് കോളം, ആഡ് കോളം, കോളത്തിൻ്റെ പേര് ഞാനിവിടെ ഏജ് എന്ന് കൊടുക്കുന്നു, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻഡ് കൊടുക്കാം. ഓക്കെ, ഓൾട്ടർ ടേബിൾ എംപ്ലോയി ആഡ് കോളം ഏജ് ഇൻഡ്. ഈ ക്വറി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഡിസ്ക്രൈബ് എംപ്ലോയി ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ കാണാം നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഏജ് എന്ന് പറയുന്ന കോളം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഏജ്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആണ്. ഈ ഒരു രീതിയിലാണ് പുതിയ കോളത്തിനെ നമ്മൾ ടേബിളിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് എങ്ങനെയാണ് ഒരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓൾറെഡി ഉള്ള ഒരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് എങ്ങനെ മോഡിഫൈ ചെയ്യാം. നമുക്കിവിടെ സാലറി എന്നുള്ളൊരു കോളം ഓൾറെഡി ഉള്ളതാണ്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഡെസിമൽ ആണ് കൊടുത്തത്. ഡെസിമൽ 10-2 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ഓൾട്ടർ ചെയ്യാം. ഓൾട്ടർ ടേബിൾ എംപ്ലോയി, ഓൾട്ടർ ടേബിൾ എംപ്ലോയി മോഡിഫൈ കോളം. മോഡിഫൈ കോളം, ഓൾറെഡി ഉള്ള കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പിനെ നമ്മൾ മോഡിഫൈ ചെയ്യാണ്. മോഡിഫൈ കോളം സാലറി ഡെസിമൽ 12-2 കൊടുക്കാം നമുക്ക്. ഡെസിമൽ 12-2, ഓൾറെഡി ഡെസിമൽ 10-2 ആയിരുന്നു, നമ്മളതിനെ മാറ്റിയിട്ട് ഡെസിമൽ 12-2 കൊടുക്കുന്നു. ഓൾട്ടർ ടേബിൾ എംപ്ലോയി മോഡിഫൈ കോളം സാലറി ഡെസിമൽ 12-2 എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം ഡിസ്ക്രൈബ് എംപ്ലോയി ചെയ്ത് നോക്കാം. യെസ്, നമ്മൾ കൊടുത്തിട്ടുള്ള മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. സാലറിയുടെ ഡേറ്റ ടൈപ്പ് ഡെസിമൽ 12-2 ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സോ നമ്മളൊരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പിനെ ഇവിടെ മോഡിഫൈ ചെയ്തു. അടുത്തായിട്ട് എങ്ങനെയാണ് നമുക്കൊരു കോളത്തിനെ റീനെയിം ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഓൾറെഡി ഏജ് എന്നുള്ളൊരു കോളം ഉണ്ട്. ഏജ് എന്നുള്ളൊരു കോളത്തിനെ നമ്മളിവിടെ ആഡ് ചെയ്തിരുന്നു. ആ ഒരു കോളം ഇവിടെ ഉണ്ട്. ഞാൻ ആ കോളത്തിൻ്റെ പേര് മാറ്റിയിട്ട് എംപ്ലോയി ഏജ് എന്ന് ആക്കുകയാണ്. അപ്പോൾ അതിനും നമ്മൾ ഓൾട്ടർ ടേബിൾ ക്വറി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് എംപ്ലോയി, ഓൾട്ടർ ടേബിൾ എംപ്ലോയി, ചേഞ്ച് കോളം, ചേഞ്ച് കോളം, ചേഞ്ച് കോളം, ഏത് കോളത്തിനെയാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ പേര്, ഏജിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഏജിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ പേരെന്താണോ കൊടുക്കുന്നത് അത് കൊടുക്കുക. എംപ്ലോയി ഏജ്, ഏജ് ചേഞ്ച് ചെയ്തിട്ട് എംപ്ലോയി ഏജ് എന്നുള്ള പേര് കൊടുക്കുകയാണ്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ. ഓക്കെ, ക്വറി എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഡിസ്ക്രൈബ് എംപ്ലോയി ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഏജ് എന്നുള്ളൊരു കോളം കാണാനില്ല, പകരം എംപ്ലോയി ഏജ് എന്നാണ് കോളത്തിൻ്റെ പേര് കാണുന്നത്. സോ നമ്മുടെ കോളത്തിൻ്റെ പേര് ഇവിടെ റീനെയിം ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കോളം നെയിമിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അടുത്തായിട്ട് എങ്ങനെയാണ് ഒരു കോളത്തിനെ തന്നെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ എംപ്ലോയി ഏജ് എന്നുള്ള കോളത്തിനെ തന്നെ ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഓൾട്ടർ ടേബിൾ എംപ്ലോയി, ഓൾട്ടർ ടേബിൾ എംപ്ലോയി ഡ്രോപ്പ് കോളം, ഡ്രോപ്പ് കോളം എംപ്ലോയി ഏജ്, ഡ്രോപ്പ് കോളം എംപ്ലോയി ഏജ്, ഓൾട്ടർ ടേബിൾ എംപ്ലോയി ഡ്രോപ്പ് കോളം. ഒരു കോളത്തിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് കോളം ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കോളത്തിൻ്റെ പേര് എംപ്ലോയി ഏജ്. എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ടേബിളിനെ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം.
യെസ്, ഇവിടെ കാണാം എംപ്ലോയി ഏജ് എന്നുള്ള ഒരു കോളം കാണാനില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. ഈ ഒരു രീതിയിലാണ് കോളത്തിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ എൻറ്റയർ ടേബിളിനെ എങ്ങനെ റീനെയിം ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഓൾട്ടർ ടേബിൾ എംപ്ലോയീസ് റീനെയിം ടു സ്റ്റാഫ്, എംപ്ലോയി കോളത്ത് എംപ്ലോയി ടേബിളിനെ സ്റ്റാഫ് എന്നുള്ളൊരു പേരിലോട്ട് ഞാനിവിടെ റീനെയിം ചെയ്യാണ്. ക്വറി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. കമ്പനി എംപ്ലോയി ഡസൻ്റ് എക്സിസ്റ്റ്, ഓൾട്ടർ ടേബിൾ എംപ്ലോയി എംപ്ലോയീസ് എന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾട്ടർ ടേബിൾ എംപ്ലോയി റീനെയിം ടു സ്റ്റാഫ്. ഓക്കെ, ക്വറി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഷോ ടേബിൾസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അതിലുള്ള ടേബിൾസിനെ കാണാം. ഷോ ടേബിൾസ്, യെസ്, ഇവിടെ നമ്മുടെ ഡേറ്റാബേസിനകത്തുള്ള ടേബിൾസ് ആണ് കാണുന്നത്. കസ്റ്റമേഴ്സ്, ഓർഡേഴ്സ്, യെസ്. ഇവിടെ എംപ്ലോയി എന്നുള്ള ഒരു ടേബിൾ ഇല്ല, പകരം സ്റ്റാഫ് എന്നുള്ള ഒരു ടേബിളിനെയാണ് കാണുന്നത്. ആ സ്റ്റാഫ് ടേബിളിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രൈബ് സ്റ്റാഫ്, യെസ്, ഇത് തന്നെയായിരുന്നു നമ്മുടെ പഴയ ടേബിൾ. നമ്മൾ ടേബിളിൻ്റെ പേര് മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്തത്. സോ ഇത്രയാണ് ഓൾട്ടർ ടേബിൾ ക്വറി. ടേബിളിൻ്റെ സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾട്ടർ ടേബിളിനെ യൂസ് ചെയ്യുന്നത്. താങ്ക് യു.